നോമ്പെടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു മുഹറം പത്തിന്റെ നോമ്പിന്റെ നിയ്യത്ത്. നിയ്യത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു നെയ്യത്തുണ്ട്, നവൈത്തു സോമഹദീൻ അന്നദായി എന്ന സ്വഭാവത്തിലെ നെയ്യത്തല്ല, അതൊരു ചൊല്ലിപ്പറച്ചല. മറിച്ച് ഈ നോമ്പ് എന്തിനാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചത്? ഈ നോമ്പ് എന്ന് പറയുന്നത് ഹാദ യൗമുൻ അദീം, ഹാദ യൗമുൻ സ്വാലിഹ്, ഇതൊരു വലിയ ദിവസമാണ്, ഇതൊരു മഹത്തായ ദിവസമാണ്. ആ മഹത്തായ ദിവസമായതുകൊണ്ടാണ് നോമ്പെടുക്കാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ഇത് മഹത്തായ ദിവസമായി? അൻജല്ലാഹു മൂസ വ ഖൗമഹു, മൂസ നബിയെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും അള്ളാഹു രക്ഷിച്ചു. ഒരു വല്ലാത്ത സഹായം ഇറങ്ങി വന്നു, ചെങ്കടൽ പിളർന്നു, ലോകം അത്ഭുതപ്പെട്ടു, ചരിത്രത്തിന്റെ സമവാക്യങ്ങൾ, ഭൗതിക സമവാക്യങ്ങൾ മാറി മറിഞ്ഞ് ദൈവിക സമവാക്യങ്ങളിൽ ഇടപെട്ടു. ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ്, ഏറ്റവും വലിയ ക്രൂരൻ, അവനെ മുക്കിക്കളഞ്ഞു. ഫിർഔനെയും അവന്റെ അനുയായികളെയും അള്ളാഹു ചെങ്കടലിൽ മുക്കിക്കൊന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഫസാമഹു മൂസ, ഈ മഹത്തായ സംഭവത്തെ ചരിത്രത്തെ ഓർത്തുകൊണ്ട് നന്ദി പൂർവമാണ് ചരിത്രത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുന്നത്. ഈ നോമ്പ് നമ്മളോട് കൽപ്പിക്കുന്നതും ഒരു സൗമു ശുക്രി, ഒരു ശുക്രന്റെ നോമ്പ് എന്നർത്ഥത്തിൽ, അത് സുന്നത്ത് എന്നർത്ഥത്തിലോ അതിന്റെ പ്രതിഫലം പുണ്യങ്ങൾ, എന്തിനും മുന്നേ പുണ്യം കണക്കാക്കി പ്രതിഫലം കണക്കാക്കുന്ന ആളുകളാണ് നമ്മള്. ആ പ്രതിഫലം കണക്കാക്കുന്ന എന്തിനെന്നറിയില്ല, പ്രതിഫലത്തിന്റെ തോതും അളവും ഇങ്ങനെ പറയും. പക്ഷെ പ്രതിഫലത്തിന്റെ തോതും അളവും എന്തുകൊണ്ട് ഇത്ര തോതുണ്ടായി, ഇതിന്റെ ക്വാണ്ടിറ്റി ഇങ്ങനെ എത്ര പ്രതിഫലം ഉണ്ട് എന്ന് പറയും. പക്ഷെ എന്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി ബേസ് ചെയ്തിട്ടാ നിങ്ങൾക്ക് ഇത്ര പ്രതിഫലം. ഇപ്പൊ നോമ്പുമായി മുഹറം നോമ്പുമായി അഹ്തസിബ് അന്ന സൗമ അറഫ അന്ന സൗമ അശുറ യുക്കഫുർ സനത്തൽ മാലിയ, ഈ മുഹറം പത്തിലെ നോമ്പ് അതൊരു വർഷത്തെ പാപം പൊറുക്കും. ഇത് കണക്ക് വെച്ചിട്ട് ഒരു വർഷത്തെ പാപം പൊറുക്കാൻ മാത്രം നോമ്പ് എന്ന രീതിയിൽ ആളുകൾ കണക്കാക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വർഷത്തെ മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കാൻ മാത്രം ഒരു ചിന്ത ഈ മുഹറം പത്തിന്റെ നോമ്പ് വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാക്കണം എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ നോമ്പ് മുഹറം പത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ഫിർഔന്റെ കയ്യിൽ നിന്നും മൂസാ നബിയെയും അനുയായികളെ രക്ഷിച്ചു എന്നതിന് മാത്രമുള്ള നോമ്പല്ല. നമ്മൾ ജീവിക്കുന്നതും ഒരു ഫറോവൻ കാലഘട്ടത്തിലാണ്, ഒരു ഫാസിസ്റ്റ് കാലഘട്ടത്തിലാണ്. ഫിർഔനെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട ചരിത്രമൊക്കെ ഖുർആൻ ഇത്രത്തോളം വിശദീകരിച്ച് പറഞ്ഞത് അത് നമുക്ക് അത്രത്തോളം പഠിക്കാനുണ്ട് എന്നതുകൊണ്ടാണ്, നമുക്ക് മുമ്പിലും ആ ചരിത്രമുണ്ട് എന്നതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ച കാര്യങ്ങളൊന്ന് ആവർത്തിക്കുന്നത്, ഒരുപാട് സൂറത്തുകളിൽ ഈ ഫിർഔനെ പറ്റി നിരന്തരം പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ലത്, വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് എന്നാ മൂസാ നബിയുടെ ചരിത്രം അങ്ങോട്ട് അടിച്ചു വിട്ടോ എന്ന് വിചാരിച്ച് വെറുതെ അങ്ങോട്ട് ഗ്യാസ് അടിക്കണ മാതിരി നമ്മൾ പറയൂലോ, ഗ്യാസ് അടിക്കാന്ന് തള്ള് എന്നർത്ഥത്തിൽ വെറുതെ ആ കഥ അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് ഇട്ട് കുട്ടിനെ തേക്കണ്ട മാതിരി ആ മൂസാ നബിയുടെ കഥ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പറഞ്ഞോ, വേറെ പറയാനൊന്നുമില്ല എന്നതുകൊണ്ട് പറഞ്ഞതല്ല മൂസാ നബിയുടെ കഥ. മൂസാ നബിയുടെ കഥ നിങ്ങൾക്ക് അത്രത്തോളം പഠിക്കാനുണ്ട് കൂട്ടരെ. ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗ ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക വഹ്ദിക ഇലാ റബ്ബിക ഫതഖ്ഷ ഫറാഹുൽ ആയത്തുൽ കുബറ ثم كذب وعصى فحشر فنادى فقال انا ربكم الاعلى فاخذه الله نكال الاخره والاولى ان في ذلك لعبره لمن يخشى ان في ذلك لعبره لمن يخشى موسى നബിയുടെ അടുക്കൽ പോകണം, അല്ല ഫിർഔന്റെ അടുക്കൽ പോകണം മൂസ, എന്നിട്ട് ഫിർഔനോട് കാര്യങ്ങൾ പറയണം. അവൻ അക്രമിയാണ്, അവൻ ഫാസിസ്റ്റാണ്. അവരുടെ കാര്യങ്ങൾ ഇസ്ലാമിന്റെ സന്ദേശം പറയണം, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ഈ സമൂഹത്തിൽ പറയണം, പ്രബോധനം ചെയ്യണം. അത് നന്നായെങ്കിലോ ഫഖുൽ ഹല്ലക ഇലാൻ തസക്ക, നിനക്ക് നന്നാകാനുള്ള വഴിയിലേക്ക് ഞാൻ വഴി കാണിക്കാം എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനോട് പറയുന്നുണ്ട്. മുസ്ലിം സമൂഹം അങ്ങനെ പറയണം, മുസ്ലിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയണം.
ഇസ്ലാമിന്റെ സന്ദേശം. ഈ ശരീഅത്ത് വിവാദങ്ങളൊക്കെ വരുമ്പോ വിവാദമായി പോയല്ലോ പഠിച്ചോനെ എന്നർത്ഥത്തിൽ തലയിൽ മുണ്ടിട്ട് തല കുനിഞ്ഞ് എന്ത് ചെയ്യുക, അതുകൊണ്ട് ഇതൊന്നും പറയേണ്ടതില്ല എന്നർത്ഥത്തിലല്ല നമുക്ക് നമ്മുടെ യൂണിഫോം സിവിൽ കോഡ് നമ്മുടെ സിവിൽ കോഡിനെ പറ്റി പറയണ്ട, ശരീഅത്തിനെ പറ്റി പറയണ്ട, ഇസ്ലാമിക നിയമങ്ങൾ മിണ്ടണ്ട, എങ്ങനെയെങ്കിലൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ പോകാം എന്നർത്ഥത്തിൽ തല കുനിക്കല്ല നമ്മള്. ശരിക്ക് നമ്മളെ തലയ്ക്ക് അടിക്കുമ്പോ നമ്മൾ തല ഉയർത്തിപ്പിടിക്കുക. ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ശരീഅത്ത്, ഞങ്ങളുടെ മതം അത് പഠിച്ചോ കൂട്ടരേ, അത് മനസ്സിലാക്കിയൊക്കെ കൂട്ടരേ, ഇത് അള്ളാഹുവിന്റേതാണ്, ഇത് ലോകത്തെ പ്രവാചകന്മാർ പഠിപ്പിച്ചതാണ്, ഇത് നീതിയാണ്, ഇത് ധർമ്മമാണ്, ഇത് മൂല്യമാണ്, ഇത് മനോഹരമാണ്, സുന്ദരമാണ് എന്ന രീതിയിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കാനും പറയാനും പഠിപ്പിക്കാനുള്ള സന്ദർഭവും ചാൻസുമായിട്ടാണ് ശരിക്ക് നമ്മൾ ഈ വിവാദങ്ങളെ കാണേണ്ടത്. ഇദ്ഹബീല ഫിർഔന, നീ ഫിർഔന്റെ പീഡനം ഇസ്രയേലികൾ അനുഭവിക്കുന്നുണ്ട് എന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇസ്ലാം പറയണ്ട, അള്ളാഹുവിന്റെ ദീന് പറയണ്ട എന്നല്ല മൂസാ നബി തീരുമാനിച്ചത്. ഫിർഔന്റെ പീഡനം ഉണ്ട് ഇവിടെ, ഫിർഔൻ ആക്രമിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുമാതിരി കുഞ്ഞുങ്ങളെ കൊല്ലുന്ന, സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു നാടാണിത്. ഒരു മണിപ്പൂരായിരുന്നു ഈജിപ്റ്റ്. മണിപ്പൂരുകൾ പുതുതായിട്ടുണ്ടായതല്ല, ഗുജറാത്ത് പുതുതായിട്ടുണ്ടായതല്ല, ഗുജറാത്തുകൾ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്, മണിപ്പൂരുകൾ കടന്നുപോയിട്ടുണ്ട്. മണിപ്പൂരിൽ കണ്ട ചിത്രമല്ലേ, രണ്ട് പെൺകുട്ടികളെ ആലോചിച്ചു നോക്കാം, രണ്ട് പെൺകുട്ടികളെ, രണ്ട് സ്ത്രീകളെ, ഒരുപറ്റം ഫാസിസ്റ്റുകൾ, ഒരുപറ്റം ഫിർഔനികൾ, ഫിർഔന്റെ അനുയായികൾ, അവർ പരസ്യമായി ആ പെൺകുട്ടികളെ ക്രൂരമായി ഭേദ്യം ചെയ്ത ചിത്രം, പാടശേഖരങ്ങളിലേക്ക്, ഈ രാജ്യത്തൊക്കെ ഇന്ന് കൃഷി ചെയ്യുന്ന പാടങ്ങളൊക്കെ ഒരു ഉത്തരേന്ത്യൻ നാടുകളിലെ പാടശേഖരങ്ങൾ, ഇന്ന് അവിടെ കൃഷി ചെയ്യുന്നത് വർഗീയതയാണ്, വർഗീയ കൃഷി ചെയ്യുന്ന പാടശേഖരങ്ങൾ, രാജ്യത്തെ ഭരണകൂടത്തിന് കൃഷി എന്ന് പറയുന്ന കൃഷി, കൃഷിയും വ്യവസായ വാണിജ്യം ഒക്കെ തകരാണ്, ആകെയുള്ള കൃഷി വർഗീയ കൃഷിയാണ്. അതുകൊണ്ട് പാടശേഖരങ്ങളിലേക്കൊരു വർഗീയ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെൺ സ്ത്രീകളെ കൊണ്ടുപോയി അവരെ ഭേദ്യം ചെയ്ത ചിത്രം. ഈ ചിത്രം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, അത് ഖുർആനില്ല. എന്ന് ഖുർആനെ പറ്റി പറഞ്ഞ ചിത്രമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കൊക്കെ നോമ്പെടുത്ത് മുഹറം നോമ്പ് നോമ്പെടുക്കൽ മാത്രമല്ല, നമുക്കും ഒരു മൂസയാകാൻ കഴിയുക എന്നതാണ്. മൂസയാവുക എന്നർത്ഥം ഇദ്ഹബില്ലാഹ് ഫിർഔന്റെ അടുക്കൽ പോവുക എന്നതാണ്. ഫിർഔനോടും അവരുടെ അനുയായികളോടും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും സംസാരിക്കാനും പ്രബോധനം ചെയ്യാനും കഴിയുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം മാറണം. അല്ല, നോമ്പെടുത്തു, ആ നോമ്പ് പിടിച്ചു, അങ്ങനെ നോമ്പ് പിടിക്കലും നോമ്പ് തുറക്കലുമായിട്ടുള്ള ഒരു മുഹറം പത്തല്ല. ഞാനും ഒരു മൂസാനബിയാകും, ഞാനും മൂസാനബി ചെയ്തതുപോലെ കാലഘട്ടത്തിൽ ചെയ്യും എന്ന് തീരുമാനിക്കാൻ കഴിയണം. അതാണ് പ്രിയമുള്ള ഒരു മുഹറംബത്തിന്റെ ശക്തി. അങ്ങനെ നമ്മൾ നോമ്പെടുത്ത് ഞങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ പ്രതിനിധീകരിക്കും. ഞങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ ഈ കാലഘട്ടത്തിലെ ഫിർഔന്മാരുടെ മുമ്പിൽ, സംഘപരിവാറിന്റെ മുമ്പിൽ, ഫാസിസ്റ്റുകൾക്ക് മുമ്പിൽ, അക്രമികൾക്ക് മുമ്പിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കും. അവരോട് പോലും പറയും ഇസ്ലാം മനോഹരമാണ്. ഹല്ലക ഇലാ അൻ തസക്ക വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ഷ, ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ മതം, ഞങ്ങളുടെ ശരീഅത്ത്, ഞങ്ങളുടെ സിവിൽ കോഡ് മനോഹരമാണ്, ഉജ്ജ്വലമാണ് എന്ന് ഈ കാലഘട്ടം വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ഷ ഫഅറഹുൽ ആയത്തൽ കുബ്ര, അതിനാവശ്യമായ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു വന്ന മൂസാ നബിക്ക് കാണിച്ചു കൊടുത്തു. മൂസാ നബിയുടെ വടി, മൂസാ നബിയുടെ കൈവരൽ, ആ വിരലുകൾ കക്ഷത്തിലേക്ക് ചേർത്ത് വെച്ച് കാഴ്ചക്കാർക്ക് വെളുത്തിരിക്കുന്ന രീതിയിൽ ആ കൈവരികൾ പുറത്തെടുത്ത ചിത്രം, അള്ളാഹുവിന്റെ മുഇജ്സത്തുകൾ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം. ശരീഅത്തിനെ കുറിച്ച് മനോഹരമായി സംവാദങ്ങൾ സംഘടിപ്പിക്കണം. ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തണം. അതാ ചെയ്യേണ്ടത് നിങ്ങൾ. ഫക്കദ്ദബ വഅസ, അത് കേൾക്കുമ്പോ ഇവർ നിഷേധിക്കും. ഫിറോ നിഷേധിച്ച, ഫിറോ കളവാക്ക ചെയ്തത്. ഫഹശറ ഫനാദ, ഇത് മാത്രമല്ല തന്റെ പരിവാരങ്ങളെ വിളിച്ചുകൂട്ടി, തന്റെ അനുയായികളെ വിളിച്ചുകൂട്ടി, എന്നിട്ട് നിഷേധിച്ചു. എന്ന് ഫിർഔൻ മൂസാ നബിയെയും അനുയായികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരിക്ക് സാഹിർ, ഇന്ന് ലോകത്ത് സിഹർ എന്ന പത്ര അർത്ഥം ഇല്ലാത്ത ഒന്നുണ്ട് എന്ന് തോന്നിക്കുന്നതാ. ഇന്നത്തെ മാധ്യമങ്ങൾ, മീഡിയകൾ, ഭീകരവാദികൾ, തീവ്രവാദികൾ, വർഗീയവാദികൾ എന്ന കലാപകാരികൾ എന്നൊക്കെ മുസ്ലിം സമുദായത്തെ വിളിച്ചുകൊണ്ടിരിക്കുക, അതന്നും ഫിർഔൻ വിളിപ്പിച്ചതാ. അന്നും ഫിർഔൻ വിളിപ്പിച്ചതാണ് തന്റെ സാഹിറകളെ കൊണ്ട്. അങ്ങനെ ഫിർഔൻ വലിയ സമ്മേളനങ്ങൾ, ചാനലുകളെ വിളിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തി.
ഫഹശറ ഫനാദ ഫഅന റബ്ബുക്കും ലഇല ണ്ടല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിതും ഒരുപക്ഷെ പത്രക്കാരെ കാണാൻ മണിപ്പൂർ സന്ദർശിക്കാൻ ഇതിന്റെ സമയം കിട്ടിയിട്ടില്ല. ഇത്ര ദിവസമായിട്ടും 3 മാസമായിട്ടും ഒരു നാട് കത്തുമ്പോൾ, റോമൻ സാമ്രാജ്യം കത്തിയപ്പോൾ വീണ വായിച്ച നീറോ അഭിനവ നീറോ എന്നിവരൊക്കെ വീണ വായിക്കുക. അതേപോലെ രാജസ്ഥാനിൽ രാഷ്ട്രീയ പ്രസംഗം നടത്താൻ വേണ്ടി രാജസ്ഥാനിൽ പോയിട്ടുണ്ട്. കർണാടകയിൽ വർഗീയ പ്രസംഗം നടത്താൻ വേണ്ടി എല്ലായിടത്തും 100, 10, 25 സ്ഥലങ്ങളിൽ കർണാടകയിൽ തന്റെ വർഗീയ പ്രസംഗം നടത്തി കർണാടകയെ വീണ്ടും വിജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഓടി വന്നിരുന്നു. വർഗീയത പ്രസംഗം അത് ഓടിയെത്തും, അദ്ദേഹം വർഗീയതയ്ക്കാണ് അത് ഓടിയെത്തും. പക്ഷെ രാജ്യത്തെ സമാധാനത്തിനും സ്നേഹത്തിനെത്തിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹമാണ് തീ കൊളുത്തിയത്. അദ്ദേഹമാണ് ആ ഫോസ്ഫറസ് കൊളുത്തിയത്. അദ്ദേഹമാണ് ലങ്കാദഹനം. ഭാരതീയ മിത്തോളജിയിൽ ഒരു ലങ്കാദഹനമുണ്ട്. ഈ രാജ്യത്തെ ഭാരത ദഹനം, ഇന്ത്യാദഹനം അതാണ് ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹു പിടിച്ചു. നിങ്ങൾ നമ്മൾ പഠിക്കേണ്ട പോയിന്റ്, അള്ളാഹു പിടിച്ചു ഫിർഔനെ. ഫിർഔൻ അങ്ങനെയൊന്നും ഫസാദ്, പക്ഷെ ഇങ്ങനെ ഫിർഔൻ നാട്ടിൽ നാശം വിതറി എല്ലാ അക്രമവും ചെയ്ത് മുന്നോട്ട് പോയി. പക്ഷെ എന്നും ഫിർഔൻ വിജയിക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ ശിക്ഷയുടെ ചമ്മട്ടി, ശിക്ഷയുടെ ചമ്മട്ടി കൊണ്ട് അള്ളാഹു ഫിർഔനെ അടിച്ചു, ഫിർഔനെ മേലെ ചൊരിഞ്ഞു, ഫിർഔനെ അള്ളാഹു പിടിച്ചു. അങ്ങനെ ഫിർഔനെ ചെങ്കടിൽ അള്ളാഹു മുക്കിക്കൊന്നു. ഇന്നും ഫിർഔന്റെ ബോഡി, ഭൗതിക ശരീരം ഈജിപ്തിലെ കെയ്റോവിലെ മ്യൂസിയത്തിലെ വലിയ മമ്മിയായി ലോകത്തെ ഫാസിസ്റ്റ് ഡാഡികൾക്ക്, ലോകത്തെ അഭിനവ ഫാസിസ്റ്റ് ഡാഡികൾക്ക്, മോഡിമാർക്ക്, അമിത്ഷാമാർക്ക്, അബ്ദുൽ ഫത്താഹ് സിസിമാർക്ക്, ഹാഫിദ് ബഷാർ അസദുമാർക്ക് ലോകത്തെ സകല അക്രമികളെ നിങ്ങൾ പഠിച്ചോ? ഫിർഔൻ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റിനെ ചെങ്കടിൽ അള്ളാഹു മുക്കിക്കൊന്ന ചരിത്രം നിങ്ങൾ ഇന്ന ഫീ ദാലിക ലഇബ്ര ഇബ്ര ഇബ്ര എന്ന പദത്തിനർത്ഥം അബ്ര. യു എ പോയവർക്ക്, ദുബായ് പോയവർക്ക് അബ്ര എന്ന പ്രയോഗം ഉണ്ടവിടെ. ബർ ദുബായ്, ദേര ദുബായ്, രണ്ട് ദുബായുടെ രണ്ട് വലിയ നഗരങ്ങളാണ് ബർ ദുബായ്, ദേര ദുബായ്. അപ്പൊ ഈ ബർ ദുബായിൽ നിന്നും ഒരു അബ്ര എന്നറ പാലം, ബ്രിഡ്ജ് എന്നർത്ഥം. ഇവിടെ നിങ്ങൾ പൊക്കിയിട്ട് പാലം പൊക്കിയിട്ട് ബർ ദുബായിലേക്ക് അല്ലെങ്കിൽ ദേര ദുബായിൽ ഇറങ്ങാം. അങ്ങനെ ശരിക്ക് ഫിർഔന്റെ ജഡത്തിൽ നിന്നും ഇങ്ങോട്ട് ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജാണ് ഇത് നമ്മളെടുത്ത് നോമ്പ്. ഫിർഔനിന്റെ ജഡത്തിൽ നിന്നും, ഫിർഔന്റെ മയ്യത്തിൽ നിന്നും, ഫിർഔന്റെ പരാജയത്തിൽ നിന്നും മുസ്ലിം സമൂഹമേ നിങ്ങളുടെ കാലഘട്ടത്തിലേക്ക്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ, സൂറത്തുൽ ബഖറയില്, സൂറത്തുൽ ആലി ഇംറാനില്, സൂറത്തുൽ മാഇദയില്, സൂറത്തുൽ ഇഅ്റാഫില്, സൂറത്തുൽ ഖസാ, സൂറത്തുൽ ഹൂദില്, സൂറത്തുൽ യൂനുസില്, സൂറത്തു ബനി ഇസ്രായീലില്, സൂറത്തു ത്വാഹയില്, സൂറത്തുൽ ഖസസില്, സൂറത്തു നംലില്, സൂറത്തു സഫാത്തില് ഒക്കെ ഇത് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. അത് പറയുന്നത് അത്രയും പ്രധാനമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മുടെ നോമ്പിന്റെ നീയത്താരം മറക്കരുത്. മുഹറം 10 നമ്മുടെ സമുദായം ഉസ്താദ്മാരൊക്കെ മുഹറം 10 എന്ന് പറയുന്നത് അവിടുത്തെ കുറെ ലുട്ടാപ്പി കഥകളും കുറെ മായാവി കഥകളും കുറെ അത്ഭുത കഥകൾ. ഡിങ്കൻ ശത്രുക്കൾ, ഡിങ്കൻ മതം എന്നാ പലപ്പോഴും മുസ്ലിങ്ങളെ കളിയാക്കല്. ഈ ഡിങ്കൻ കഥകളും ലുട്ടാപ്പി കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് മുഹറം 10 പ്രസംഗിക്കുന്ന ഉസ്താദ്മാരുണ്ട്. അവർക്ക് ഇന്നും കുറെ കഥകൾ പറഞ്ഞു പറഞ്ഞപ്പോ എന്താ, മുഹറം 10 സ്വർഗം ഉണ്ടാക്കിയത്, മുഹറം 10 സ്വർഗത്തിൽ നിന്ന് ആദം നബി ഭൂമിയിലേക്ക് ജനിച്ചത്, മുഹറം 10 ഇബ്രാഹിം നബി പിന്നെ എന്താ പറയാ തീ നിന്ന് രക്ഷപ്പെട്ടത്, മുഹറം 10 നൂഹ് നബി കപ്പലുണ്ടാക്കിയത്, മുഹറം 10 മൂസ, ഇങ്ങനെ എല്ലാ കഥകളും, മുഹറം 10 ഈസാ നബി കുരിശിത് രക്ഷപ്പെട്ടത്, മുഹറം 10 ഇങ്ങനെ എല്ലാത്തിനും മുഹറം 10 എവിടെ നിന്ന് കിട്ടി? ആവശ്യമില്ലാത്ത വാറോലകൾ. ലോകം സൃഷ്ടിച്ച് മുഹറം 10 എവിടെയെങ്കിലും ഉണ്ടോ? സഹീഹായ റിപ്പോർട്ടുണ്ടോ? ആദം നബി ഭൂമിയിലേക്ക് വന്ന് മുഹറം 10 ആരാ പറഞ്ഞത്? മൂസാ നബി, ഇബ്രാഹിം നബി തീന്ന് രക്ഷപ്പെട്ട മുഹറം 10 എവിടെന്ന് കിട്ടിയതാ? ഇങ്ങനത്തെ കഥകളും കള്ളക്കഥകളൊക്കെ പറഞ്ഞ് മുഹറം 10 തന്നെ നെഹസാക്കിയ ഒരു സമുദായം അപ്പൊ അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുഹറം 1 മുതൽ 10 നെഹസ് ഈ കലണ്ടറിലൊക്കെ ഉസ്താദന്മാരും മുസ്ലാക്കന്മാരും എത്തിങ്ങാന കലണ്ടർ പള്ളിയിലേക്ക് തൂക്കിയ കലണ്ടറിലൊക്കെ നെഹസ് എന്താ നെഹസ്? ദുശഗുനം. ഇത് ദുശഗുന
മുഹറമ്മത്തിന് ഫിർഔന ദുഷ്ടകനം. നിങ്ങൾ ഫിർഔന്റെ അനുയായികളാ? മുസ്ലിം സമുദായം നിങ്ങൾ മൂസാ നബിയുടെ അനുയായികളാണോ? അതല്ല, ഫിർഔന്റെ അനുയായികളാണോ? ഫിർഔന്റെ അനുയായികൾ ദുഷ്ടകനാണ്. ഫിർഔൻ പരാജയപ്പെട്ടത്, ഫിർഔൻ ലോകത്ത് ചരിത്രത്തിന്റെ ഭാഗമായത്, ചെങ്കടിൽ ചത്തുപോയത് മുഹറമ്മത്തിനാ. അതുകൊണ്ട് നെഹസ് എന്ന് പറയുന്നത് ആ വിശ്വാസം അവർ ഫിർഔന്റെ അനുയായികൾക്ക് നെഹസാ. മൂസാ നബികൾക്ക് അത് ഇത് നെഹസല്ല, ഇത് മഹത്തായ ദിവസം. ഇന്ന് വിവാഹം നടത്താം, ഇന്ന് കല്യാണം നടത്താം, യാത്ര പോകാം, വീട് പണിയാം, എല്ലാം ചെയ്യാവുന്ന ദിവസം മുഹറം പത്ത്. ഷഹുറുല്ലാഹിൽ മുഹറം, ഷഹുറുല്ലാ അല്ലാഹുവിന്റെ മാസമാണത്. ഈ മാസത്തിന്റെ പേര് ഷഹുറുല്ലാ, അല്ലാഹുവിന്റെ മാസമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മള് വിശുദ്ധ റമദാൻ മുഹറം പത്തിന് നോമ്പ്, നോമ്പൊക്കെ എല്ലാവരും എടുക്കണം. എടുക്കാത്ത ആളുകളൊന്നും ശരിയല്ല ചെയ്യണത്. അവർ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ ശേഷിയുള്ളവരല്ല. നോമ്പ് സുന്നത്തല്ലേ, ഫർളല്ലല്ലോ, നിർബന്ധമല്ലല്ലോ എന്നൊന്നും പറയുന്ന ഈ ഫർള സുന്നത്തിനൊന്നും നമ്മൾ പറഞ്ഞൊരു നിർവചനമുണ്ടല്ലോ, എടുത്താൽ പ്രതിഫലമുള്ളതും എടുത്തില്ലെങ്കിൽ ശിക്ഷയില്ലാത്തതും എന്നൊക്കെ ഒരു ഫിഖ്ഹിന്റെ ഭാഷയാ. അങ്ങനെയൊന്നുമല്ല സുന്നത്തിന് നിർവചനം. സുന്നത്തൊന്നും എടുക്കേണ്ടത് എന്ന് തന്നെ പറയേണ്ടത്. തഹജുസ്കാരം സുന്നത്തല്ലേ, അത് സുന്നത്ത് അല്ല. തറാവി സുന്നത്തല്ലേ എന്നൊരു സുന്നത്തല്ല, അത് നിർസ്വഹിക്കണം. ഈദ് ഈദുൽ ഫിത്തർ ഈദുൽ അള്ളാഹിം സുന്നത്ത്, അതിന്റെ അർത്ഥം ഈദുൽ ഫത്തിം ഈദുൽ അള്ളാഹിം ഈദുൽ ഫിത്തർക്ക് നിസ്കരിക്കേണ്ടെന്നാ? നമ്മൾ നമസ്കരിക്കേണ്ട കർമ്മങ്ങളുടെ പേരെ, ചെയ്യേണ്ട കർമ്മങ്ങളുടെ പേരാ സുന്നത്തുകൾ എന്ന് പറഞ്ഞാല്. അത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ വേറൊരു ഭാഷയാ. നമ്മൾ അങ്ങനെയല്ല, ഈമാനുള്ള മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല. മനസ്സിൽ ഈമാനുള്ളവരൊക്കെ ഈ മുഹറം പത്തിനെ നോമ്പൊക്കെ എടുക്കണം. 9, 10, 10, 11 ഇങ്ങനെയൊക്കെ നോമ്പെടുക്കണം. അതിന് പ്രതിഫലം ഇത്ര പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിന്റെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നെയ്യത്ത് എന്ന് പറഞ്ഞാൽ, മുസ്ലിം സമൂഹം, രാജ്യത്തും ലോകത്തും ജീവിക്കുന്ന മുസ്ലിങ്ങൾ ഇന്നത്തെ ഫിർഔന്മാരിത് രക്ഷപ്പെടണം, ഇന്നത്തെ ഫറോമാരിത് രക്ഷപ്പെടണം. അതാണ് ഇന്നത്തെ നോമ്പ്. ആ ഒരു നെയ്യത്തോടു കൂടി നമ്മൾ നോമ്പെടുക്കുക. നോമ്പെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മണിപ്പൂരുകൾ വരണം, ഗുജറാത്തുകൾ വരണം, കശ്മീർ വരണം, ലക്ഷദ്വീപ് വരണം. അവിടെ നിന്നിങ്ങനെ ഇന്ത്യയുടെ ഭൂപടത്തിലൂടെ കശ്മീർ ഗൾഹസ്ഥൻ ഇത് രക്തം ഉറ്റി വീണുകൊണ്ടിരിക്കുകയാണ്. ഒരു നിരപരാധികളും നിഷ്കളങ്കരമായി ജീവിച്ച ലക്ഷദ്വീപിലെ മുസ്ലിങ്ങൾ, 100% മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു നാടാണ് ലക്ഷദ്വീപ്. ആ നാടിനെ പോലും വെറുതെ വിടാൻ തയ്യാറാവുന്നില്ല. ഞങ്ങൾ ആലോചിച്ചു നോക്ക്. ഒരുപക്ഷെ നമ്മളൊക്കെ എന്തോ കലാപം സൃഷ്ടിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ സമ്പത്തിന്റെ ഇതുകൊണ്ടൊക്കെ നമുക്കുണ്ടായ പ്രശ്നം എന്നൊന്നും ആരും പറയേണ്ടതില്ല. ഒരു സമ്പത്തുമില്ല, ഒരു കലാപമില്ല, ഒരു ക്രിമിനലുമില്ല, ഒരു കുറ്റം ചെയ്യാത്ത ജനങ്ങളാണ് ലക്ഷദ്വീപ്. രാജ്യത്തെ കുറ്റകൃത്യങ്ങളെ ക്രൈം റെക്കോർഡിൽ ഏറ്റവും താഴെ നിൽക്കുന്ന നാടാ ലക്ഷദ്വീപ്. അവിടെ ഒരു മദ്യശാല പോലുമില്ല, അവിടെ പോലീസ് സ്റ്റേഷനിൽ പോലും കേസുകൾ പോലുമില്ല. ഒരു പ്രദേശത്ത് മുസ്ലിങ്ങളുടെ ആകെ പ്രശ്നം എന്നൊരു സമവാക്യം ഇവിടെ സംഘപരിവാർ മുതൽ ലിബറൽ വരെ, ഈ കോളാമ്പിമാര് മുതൽ യുക്തിവാദി നിരീശ്വര നവനാസ്തികളൊക്കെ പ്രചരിപ്പിക്കുന്ന മുസ്ലിങ്ങൾ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നു. ലൈഫ് ബോയ് എവിടെ ഉണ്ടോ അവിടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങൾ എവിടെ ഉണ്ടോ അവിടെ പ്രശ്നം എന്ന രീതിയിൽ ഇവരിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഇതിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാവുന്ന നാടാണ് ശരിക്കും ലക്ഷദ്വീപ്. അവിടെ ലഹരിയില്ല, അവിടെ കുറ്റകൃത്യങ്ങളില്ല, ക്രിമിനൽ റെക്കോർഡിൽ ഏറ്റവും താഴെയാണ് നാട്. ജയില് പോലുമില്ല, ജയിലിന്ന് ഒരു മനുഷ്യൻ പോലുമില്ല. എന്തേ 100% മുസ്ലിങ്ങൾ ജീവിക്കുന്ന ലക്ഷദ്വീപിലില്ലാത്ത, പിന്നെ അവർക്ക് വിദ്യാഭ്യാസമില്ല, വിവരമില്ല, പിന്നാക്കമാണ് എന്നതിന് പ്രശ്നം അവിടെ ഉണ്ട്. അത് അങ്ങനെ ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ്. ആ ലക്ഷദ്വീപിനെ പോലും വേട്ടയാടിക്കൊണ്ടിരിക്കുക. ആ മണിപ്പൂരും ലക്ഷദ്വീപ് കേരളം എന്ന് പറയുന്നത് ഒരുപാട് ദൂരത്തല്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ ഇത്തരം പ്രതിസന്ധികളെ എങ്ങനെ കാണണമെന്നത് മുഹറത്തിൽ നിന്നും പഠിക്കേണ്ടതുണ്ട്. ഞാൻ ഈ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസ്, സൂറത്ത് യൂനുസിലെ 83rd തൊട്ട് 89rd വരെ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു അർത്ഥവും ചെറിയ വിശദീകരണം നൽകാനാണ് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നത്. ഈ വിശുദ്ധ ഖുർആനില് ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്രയേലി മൂസാനബി ചരിത്രം സൂറത്തുൽ ബക്കറയിലും ആലിമ്രാനിലും മായിദയിലും ഐറാഫിലും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഖുർആൻ ഇങ്ങനെ ധാരാളം പറഞ്ഞിട്ടുണ്ട് എന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും ഈ പറഞ്ഞതൊന്നും ഈ പറഞ്ഞ കഥ തിരിച്ചും ഈ പറഞ്ഞ കഥ അങ്ങനെ തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞതാണെന്ന് ആരും വിചാരിക്കണ്ട. ഇതെല്ലാം പ്രത്യേക ആംഗിളിൽ, പ്രത്യേക ഡയമെൻഷനിൽ, പ്രത്യേകമായ ശൈലിയിലാണ് ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓരോ വിഷയങ്ങളിലും ഓരോ സന്ദർഭങ്ങളിൽ ചേർത്ത് ചേർത്താ പറഞ്ഞത്, അല്ലാതെ പറഞ്ഞത് തിരിച്ചും മറിച്ചും പറഞ്ഞു എന്ന് പറയാൻ നമുക്ക് പഠിക്കാത്തതുകൊണ്ടാണ്. ഈ ഖുർആൻ പഠിക്കാത്തതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞു തന്നെ പറയുന്നത് എന്ന് തോന്നിപ്പോകുന്നു. ഖുർആൻ പഠിക്കാത്തതുകൊണ്ടാണ്, ഖുർആൻ പഠിച്ചവർക്ക് മനസ്സിലാവും അങ്ങനെയല്ല എന്ന്. ഇപ്പൊ തന്നെ സൂറത്ത് യൂനുസില് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഫാസിസ കാലഘട്ടത്തിലെ യഥാർത്ഥ ഇസ്ലാമിക സമൂഹത്തെ പറ്റി അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെ വിശുദ്ധ ഖുർആൻ ഈ കഥയിൽ 3 വിഭാഗമുണ്ട്. ഒന്ന് ഫിർഔനും കൂട്ടരും, ഫാസിസ്റ്റുകൾ.
ഫാസിസ്റ്റുകൾ ഫിർഔനും കൂട്ടരും ഒരു ഭാഗത്ത്. രണ്ടാമത് മൂസാനബി, മൂസാനബിയുടെ കൂടെ രണ്ട് വിഭാഗമുണ്ട്. മൂസാനബിയുടെ അനുയായികൾ രണ്ടു തരം അനുയായികളുണ്ട്. ഒന്ന് കാനേഷുമാരി അനുയായികൾ, നാമധാരികളായ അനുയായികൾ, പേരിൽ മാത്രമുള്ള മുസ്ലിങ്ങൾ. മൂന്നാമത്തൊരു ധാരയുണ്ട് ശക്തരായ നല്ല ഈമാനുള്ള ആദർശ അനുയായികൾ. ഒന്നുകൂടി കൃത്യമായി മനസ്സിലാക്കണം, മൂസാ നബിയുടെ വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കുന്നതിൽ മൂന്ന് വിഭാഗം ആളുകളുണ്ട്. ഒന്ന് ഫാസിസ്റ്റുകൾ, ഫിർഔനും കൂട്ടരും, ആല ഫിർഔൻ, ആല ഫിർഔൻ അവറും ഫിർഔന്റെ അനുയായികൾ, ഫിർഔനും കൂട്ടരും. മൂസാ നബിയുടെ അനുയായികൾ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് വെറും കേവലമായ അനുയായികൾ, മുസ്ലിം പേരുള്ളവർ, ഇസ്രയേലി സമുദായം, ഇസ്രയേലി സമുദായം. അവർ മൂസാ നബിയെ പോലും മൂസാ നബി പ്രവാചകനാണെന്ന് വിശ്വസിച്ചിരുന്നു. ശ്രദ്ധിക്കണം കേട്ടോ, മൂസാ നബി പ്രവാചകനാണെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ ആ പ്രവാചകനാണ് എന്നൊക്കെ വിശ്വാസമല്ലാതെ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുവാനോ അദ്ദേഹം പറയുന്നത് പോലെ നിലകൊള്ളുവാനോ അദ്ദേഹത്തിന്റെ അജണ്ടകളിൽ നിലകൊള്ളാനോ അവർ ധൈര്യമില്ല, ശക്തരല്ല, കരുത്തരല്ല എന്ന് മാത്രമല്ല, അവർ മൂസാ നബിയെ പോലെ ഇടയ്ക്ക് ആക്കുമായിരുന്നു, കുത്തുമായിരുന്നു. പിന്നീന്ന് തീവ്രവാദി, ഭീകരവാദി എന്ന് പറഞ്ഞ് മൂസാ നബിയെ അടക്കം ആക്ഷേപിക്കുമെന്ന മുസ്ലിം നാമധാരികളായിരുന്നു ഇസ്രയേൽ സമുദായം. അതുകൊണ്ട് ഖുർആൻ പറയുന്ന ആയത്ത് നോക്കൂ, വിശ്വസിച്ചില്ല. ഇതെല്ലാവരും ശ്രദ്ധിക്കണോട്ടോ, ഫമാ ആമനലി മൂസ, ലി മൂസ, ബി മൂസ അല്ല, ലി മൂസ, മൂസാ നബിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മൂസാ നബിയുടെ കൂടെ അങ്ങോട്ട് നിലകൊള്ളുക, മൂസാ നബി വിളിക്കുന്നിടത്ത് ചെല്ലുക, മൂസാ നബി പറയുന്നത് ചെയ്യുക, മൂസാ നബിയുടെ കൂടെ ധീരമായി നിലകൊള്ളാൻ തയ്യാറായതേ. മൂസാ നബിയുടെ അനുയായികൾ ഭൂരിപക്ഷം തയ്യാറായില്ല, ഭൂരിപക്ഷം തയ്യാറായില്ല. പേടിത്തൊണ്ടന്മാരായിരുന്നു, ഭീരുക്കളായിരുന്നു അവർക്ക്. ഫിർഔനെ പേടിയായിരുന്നു. ഫിർഔൻ അയാള് നമ്മൾ അറസ്റ്റ് യു എ പി എ, ഫിർഔൻ ഫാസിസ്റ്റുകൾ, സംഘികൾ അവർ പേടിപ്പിക്കുന്നു, രാജ്യദ്രോഹി എന്ന് വിളിക്കും, ദേശദ്രോഹി എന്ന് വിളിക്കും, വർഗീയവാദി എന്ന് വിളിക്കും. ഇതൊക്കെ കേൾക്കുമ്പോ പേടിച്ചിട്ട് മൂസാ നബിയുടെ കൂടെ നിലകൊള്ളാൻ ധൈര്യം കാണിച്ചത് കുറച്ച് ചെറുപ്പക്കാർ മാത്രമാണ്. ബാക്കിയുള്ളവർക്കെല്ലാം ഫിർഔന്റെയും അവന്റെ അനുയായികളെയും മലകളെയും പേടിയായിരുന്നു. ഫിർഔനും അവന്റെ കൂട്ടുകാരും, ഫിർഔനും അവന്റെ മാധ്യമങ്ങളും, ഫിർഔനും അവന്റെ പോലീസുകാരും, അവര് യു എ പി എ, അവരെ സി ബി ഐ, അവര് ഇ ഡി, അവര് ഇ ഡി, ഇ ഡി വരുമ്പോ എന്ന് പേടിച്ചിട്ട്, അത്തരം ആളുകളെ പേടിച്ചിട്ട് സ്വന്തം സ്വന്തം അധികാരങ്ങൾ നഷ്ടപ്പെടുമോ, സ്വന്തം സമ്പത്തുകൾ നഷ്ടപ്പെടുമോ, സ്വന്തം ബിസിനസ് സാമ്രാജ്യങ്ങൾ നഷ്ടപ്പെടുമോ, സ്വസ്ഥമായ സ്വൈര്യമായ ജീവിതം നഷ്ടപ്പെടും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഫിർഔന്റെ കാലു പിടിച്ചേക്കാം, ഫിർഔനുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തേക്കാം, അവരുമായിട്ട് ഏതൊർത്ഥത്തിൽ. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ അവസ്ഥ കണ്ടില്ലേ, ഈ ഫിർഔനെ പേടിച്ച്, ഇ ഡിയെ പേടിച്ച് തങ്ങളുടെ എന്താ പറയാ വിദേശ ഫണ്ടുകൾ വരുന്ന സ്രോതസ്സുകൾ, എഫ് സി ആർ, ഫോറിൻ കറൻസി റെമിറ്റി, അതൊക്കെ നഷ്ടപ്പെടുന്നു പേടിച്ചിട്ട് ഫാസിസ്റ്റുകൾ വന്നപ്പോ, ഈ പറയുന്ന ആളുകൾ വന്നപ്പോ, ഇവിടെ എറണാകുളത്ത് കൊച്ചിയിലൊക്കെ നമ്മുടെയൊക്കെ ഒരുപാട് കർദിനാൻമാര്, ഒരുപാട് എന്താ പറയാ ക്രൈസ്തവ കത്തോലിക്ക സഭ ഉൾപ്പെടുന്ന ഒരു ധാര എല്ലാം ഓർത്തു, എല്ലാവരും കൂടി ചേർന്ന് കാലു പിടിച്ചും കൈപിടിച്ചും കാല് നക്കിയും, അങ്ങനെ കൽപ്പം മോശമല്ലേ, കാല് പിടിക്കുന്നപ്പുറം കാല് നക്കിയും മുട്ടിലഴഞ്ഞും അവർക്ക് റുക്കുഴും സുജൂദും ചെയ്ത് അവർക്ക് ഏത്തമിട്ട് 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 അങ്ങനെ ഒരുപാട് റുക്കുഴും സുജൂദും ഏത്തമിട്ടിട്ട് അവസാനം എന്തുണ്ടായി എന്നത് മണിപ്പൂരിൽ കാണിക്കാൻ, അത് തന്നെ നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് അവർക്കും റുക്കുഴും സുജൂദും ചെയ്തുകൊണ്ടോ ഏത്തമിട്ടതുകൊണ്ടോ അവർ നിങ്ങൾ തൃപ്തരാകും എന്നാലും വിചാരിക്കേണ്ടതില്ല. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ധീരമായി നിലകൊള്ളാൻ തയ്യാറായത് ഒരു സംഘം ചെറുപ്പക്കാർ മാത്രമുള്ളൂ. മൂസാ നബിയുടെ സമുദായത്തിൽപ്പെട്ട കാറൂൻ, ഈ മൂസാ നബിയുടെ ചരിത്രത്തിൽ മൂസാ നബി ഉണ്ട്, ഫിർഔൻ ഉണ്ട്, കാറൂൻ ഉണ്ട്, സാമിരി ഉണ്ട്, എന്നാലാ ആസിയ ഉണ്ട്. ഇതൊക്കെ ആ കഥയിൽ അന്നത്തെ കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾ എപ്പോഴും ഉണ്ട്, ഇന്നും ഉണ്ട്. മൂസാ നബി ഉണ്ട്, ഫിർഔൻ ഉണ്ട്, ഹമാൻ ഉണ്ട്, കാറൂൻ ഉണ്ട്, സാമിരി ഉണ്ട്, ബനു ഇസ്രയേലികളുണ്ട്, ആസിയ ബീവി ഉണ്ട്, ഹാറൂൻ നബി ഉണ്ട്,
ഇങ്ങനെ ഇങ്ങനെ ഒരു മുസാനബിയുടെ പെങ്ങളുണ്ട്, മുസാനബിയുടെ പെങ്ങളുണ്ട്. ആ കുട്ടിയെ നൈലത്തിൽ മുക്കിയപ്പോ പെട്ടിയിലാക്കിയപ്പോ ആ പെട്ടി പോണനുസരിച്ച് പിന്നാലെ പോയി ഈ കുട്ടിയുടെ ആരാണ് പെട്ടി എടുക്കുന്നത്, അവിടുന്ന് തിരിച്ച് മൂസാനബി ഉമ്മയുടെ അടുത്തേക്ക് കൊണ്ട്, മൂസാനബി ഉമ്മ ഉണ്ട് കൈ തക്കറ ഐലുഹ. അപ്പൊ മൂസാനബിയുടെ ഉമ്മ, മൂസാനബിയുടെ പെങ്ങള്, ഫിർഔന്, ഹാമാന്, കാറൂന്, കാറൂന്, അതുപോലെ മൂസാനബിൽ വിശ്വസിച്ച ഫിർഔന്റെ കൊട്ടാരത്തിലെ ഒരു വഖാൽ റജുലു മുഅ്മിനു, ഫിർഔന്റെ കൊട്ടാരത്തിലെ, ഇങ്ങനെ പലരും മൂസാനബിയുടെ കഥയിൽ ഖുർആനിൽ പറയുന്നുണ്ട്. ഈ കഥാപാത്രങ്ങളൊക്കെ ഞാൻ നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഇന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. കഥാപാത്രങ്ങൾ മാറിയിട്ടുള്ളൂ, നമ്മുടെയൊക്കെ പിന്നെ കഥ മാറിയിട്ടില്ല. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കാൻ തയ്യാറായത് ഒരു പറ്റ ആർജവമുള്ള വിശ്വാസികൾ മാത്രമുള്ളൂ. അത് മുഹമ്മദ് നബി അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരുപാട് സഹാബിമാരെ പറ്റി പറയാറില്ലേ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ത്വൽഹ, സുബൈർ, അബു ഹുറൈറ, അബു ഉബൈദ ജറാഹ്, അബു ത്വൽഹ, സഈദ് ബിൻ വഖാസ്, ഇവരൊക്കെ ആരായിരുന്നു, ഇവരൊക്കെ ചെറുപ്പക്കാരായിരുന്നു. ഹലഫുനി അശ്ശബാബ് വഖാലഫുനി അശ്ശുയൂഖ്, കുറെ നല്ല ചെറുപ്പക്കാരാണ്. അർക്കം മുതൽ അർക്കമെന്റെ വീട്ടിലൊക്കെ യോഗം ചേരുമ്പോ സഹാബിമാരായി വന്നുള്ള എല്ലാ ചെറുപ്പക്കാരായ കുറെ ആളുകളാണ്. ഞാൻ ചെറുപ്പക്കാരെ മഹത്വപ്പെടുത്തില്ല, അത് സ്വന്തം വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും മാർഗത്തിൽ വല്ലതും നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് ഏതിലും ഭരണാധികാരികളെയോ മുതലാളിമാരെയോ സമ്പന്നന്മാരെയോ നാല് പൈസയ്ക്ക് വേണ്ടി, കാശിനു വേണ്ടി, അധികാരത്തിനു വേണ്ടി അവരെ കാലുപിടിക്കുന്ന, സ്വന്തം വിശ്വാസവും ആദർശവും അടിയറ വെക്കുന്ന ഭീരുക്കളുണ്ടല്ലോ, പേടിത്തൊണ്ടന്മാരുണ്ടല്ലോ, മുനാഫിക്ക് എന്ന ഭീരു പേടിത്തൊണ്ട മലയാളം പറഞ്ഞിട്ട് ചെറുതാക്കല്ല, മുനാഫിക്കുകളുണ്ടല്ലോ, അവർക്കൊരിക്കും മൂസാ നബിയുടെ കൂടെ ചേരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഫിർഔനെ അള്ളാഹു ചെങ്കടിൽ മുക്കിക്കൊന്നു. അറിയാം ഫിർഔന്റെ അനുയായികളെയോ, ഫിർഔന്റെ അനുയായികളാണ് ചരിത്രത്തിൽ കൊരങ്ങുകളായത്. ഫിർഔന്റെ അനുയായി അല്ല, മൂസാ നബിയുടെ അനുയായി മുസ്ലിം സമുദായമാണ് ചരിത്രത്തിൽ കൊരങ്ങുകളായത്. വലഖദ് അലിംതുമുൽ ലദീന ഇത്തദൂ മിൻകും ഫിസ്സബത് ഫഖുൽനാ ലഹും കൂനു ഖിറദതൻ ഖാസിഈൻ. ചരിത്രത്തിൽ കൊരങ്ങുകളായത് മുസ്ലിം സമുദായത്തിലെ മൂസാ നബിയുടെ അനുയായികളായ മുസ്ലിം കൊരങ്ങുകളാണ്. ജൂതന്മാരല്ല, ജൂതന്മാരാണ് മുസാ നബിയുടെ അനുയായികൾ, ജൂതന്മാർ തന്നെ. അന്നത്തെ മുസ്ലിങ്ങളാണ് കൊരങ്ങുകളായത്. ചിലരെ ചിലരെ പന്നികളാക്കി, ചിലര് എന്താ പറയുക ഖിൻസീറുകളാക്കി, ഖിറദത്തുകളാക്കി. ഞാൻ പറയുന്നത് ചരിത്രത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയത് ഫിർഔൻ മാത്രമല്ല, ഫിർഔൻ ചെങ്കടിൽ മുങ്ങിച്ചത്തു. ഫിർഔന്റെ അനുയായികളോ മുസ്ലിം സമുദായമോ മൂസാ നബിയുടെ അനുയായികളോ, ഫഇന്നഹ മുഹറമത്തുൻ അലൈഹിം അർബഈന സന യതീഹൂന ഫിൽ അർളി ഫലാ തഅസ അലൽ ഖൗമിൽ ഫാസിഖീൻ. ഈ ചെങ്കടലിൽ അള്ളാഹു ഫിർഔനെ മുക്കിക്കൊന്നു. മൂസാ നബി അനുയായികളും ഈജിപ്തിലാണ്, ഈജിപ്തിൽ നിന്നും ചെങ്കടൽ താണ്ടി സീനാ മരുഭൂമിയിലേക്ക് കയറുന്നു. സീനാ മരുഭൂമിയിലേക്ക് കയറുമ്പോ പിന്നെ ആരേ ഉള്ളൂ? മൂസാ നബിയുടെ അനുയായികൾ ഉള്ളൂ. ആരില്ല? ഫിർഔനില്ല. ആരില്ല? ഫാസിസ്റ്റുകളില്ല. ഫാസിസ്റ്റുകളെ നിങ്ങൾ മനസ്സിലാക്കിയോ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, ബംഗാൾ ഉൾക്കടലിൽ, ധർമ്മപുത്രയിൽ, കാവേരിയിൽ, ഗംഗയിൽ, യമുനയിൽ അള്ളാഹു മുക്കിക്കൊല്ലും. ഒരു സംശയം വേണ്ട. ഫാസിസ്റ്റുകളെ ഫിർഔനെ ചെങ്കടലിൽ മുക്കിക്കൊന്നെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, ബംഗാൾ ഉൾക്കടലിൽ, കാവേരിയിൽ, യമുനയിൽ ശത്രുക്കളെ, ഫാസിസ്റ്റുകളെ, അക്രമികളെ അള്ളാഹു ഇന്നല്ലെങ്കിൽ നാളെ മറ്റന്നാളെ മുക്കിക്കൊല്ലും. അപ്പോഴും പ്രിയമുള്ളവരെ, ഞാനും നിങ്ങൾ കൊരങ്ങുകളാകാതിരിക്കണമെങ്കിൽ, ഞാനും നിങ്ങളും ഇസ്രയേൽ സമുദായേ, ഈ സീനാ മരുഭൂമിയിലേക്ക് കയറിയപ്പോഴാണ് അവർക്ക് അള്ളാഹു മന്ന കൊടുത്തത്, സൽവ കൊടുത്തത്, തൗറാത്ത് കൊടുത്തത്, എല്ലാം കൊടുത്ത് പ്രിയമുള്ളവരെ, എന്നിട്ട് അവർ മൂസാ നബീനെ പിന്നാലെ ചൊറിയായിരുന്നു. മൂസാ നബീനെ തീവ്രവാദി എന്ന് വിളിക്കായിരുന്നു. ഞങ്ങളില്ല, ഞങ്ങൾ മുസ്ലിം നാമധാരികൾ മാത്രം, ഞങ്ങൾ സെക്യുലർ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ മോഡേൺ മുസ്ലിങ്ങളാ, ഞങ്ങൾ ആധുനിക മുസ്ലിങ്ങളാ, എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റിയ മുസ്ലിങ്ങളാ, അങ്ങനത്തെ കപട മുസ്ലിങ്ങൾ, കള്ള മുസ്ലിങ്ങൾ, വ്യാജ മുസ്ലിങ്ങൾ, അള്ളാഹു അവരെ നേരത്തെ പറഞ്ഞ ജീവ കോലം മാറ്റി. അവസാനം ഫൈനഹ മുഹറമത്തുൻ അലൈഹിം അർബഈന സന, 40 വർഷം സീനാ മരുഭൂമിയിലെ വട്ടങ്ങിറങ്ങി ജീവിതത്തിൽ ചത്തൊടുങ്ങി. മൂസാ നബിക്ക് അനുയായികൾക്ക് പരിസ്ഥിതിക്ക് കയറാൻ പറ്റിയില്ല.
പിന്നീട് മൂസാലിക്ക് ശേഷം വന്ന മഹാനായ പ്രവാചൻ യൂഷഇബ്നു നൂൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഫലസ്തീൻ ഉള്ളിലേക്ക് ഖാലദുഖുലുൽ അർളൽ മുഖദ്ദസത്തല്ലത്തി കതബല്ലാഹു ലക്കും ഫലാ തർതദ്ദു അലാ അദ്ബാരിക്കും ഫതൻഗലിബു ഖാസിരീൻ. ആ ഫലസ്തീൻ ഉള്ളിലേക്ക് കയറാൻ സാധിച്ചത് യഥാർത്ഥ അനുയായികൾക്ക് മാത്രം. അതുകൊണ്ട് നിങ്ങൾ ധീരരായ മുസ്ലിങ്ങളാകണം, ധൈര്യമുള്ള മുസ്ലിങ്ങളാകണം, ആർജവമുള്ള മുസ്ലിങ്ങളാകണം, ഇസ്ലാമിനോട് മാത്രം കൂറുള്ളവരായി മാറണം. അങ്ങനെയുള്ള മുസ്ലിങ്ങൾക്ക് ഇവിടെ അതിജീവനം സാധ്യമാകും. അതാണ് ഈ പുതിയ മുഹറം പത്തിൽ ഈ സൂറത്ത് യൂനുസിനെ കുറച്ചുകൂടി പറയാനുണ്ട്. ഞാൻ അതിന്റെ ഒന്നുകൂടി പറയാം. ഫിർഔനും കൂട്ടരും പേടിപ്പിക്കും പീഡിപ്പിക്കുന്നത് പേടിച്ചിട്ടാണ് മഹാഭൂരിപക്ഷ ആൾക്കാര് പ്രവാചകന്റെ കൂടെ ചേരാതിരുന്നത്. ഇന്നും പല ആളുകൾക്കും ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളണം, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലും ദീനീ സംരംഭങ്ങളിൽ ചേരാൻ പലർക്കും പേടിയാ. കാരണം പേടിയാണ്, ഇതിന്റെ ഇവരൊക്കെ കൂടെ കൂടിയാൽ ഓ എന്നെ അങ്ങനെ പിടിക്കും എന്നെ എന്ന് വിചാരിച്ച് പേടിച്ച് നിൽക്കുന്ന പേടിത്തൊണ്ടന്മാർ മുസ്ലിങ്ങൾ, അവർക്കൊന്നും യഥാർത്ഥം നോമ്പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അത്ര നോമ്പിട ഒരു വിലയില്ല. ആ നോമ്പൊക്കെ വേണ്ടി പിടിച്ചു തന്നേക്കാം. നിലപാടില്ലാത്ത നോമ്പ്, ഉൾക്കരമില്ലാത്ത നോമ്പ്, ആ നോമ്പുകൊണ്ടൊന്നും ഈ സുന്നത്തോമ്പല്ലേ ഇത്ത പുണ്യല്ലേ ഈ പുണ്യവും സുന്നത്തൊക്കെ പറയുന്ന നോമ്പ് പിടിക്കുകയും നിലപാടുകളിലൂടെ അതിന് അടിസ്ഥാനം മുന്നോട്ട് പോകാൻ കഴിയാത്ത ആളുകളുടെ നോമ്പിന് ഒരു പ്രസക്തിയില്ല. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു തവക്കുൽ ചെയ്യണം, അള്ളാഹുൽ ഭരമേൽപ്പിക്കണം നിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളാണെങ്കിൽ. ഫഖാലു അലല്ലാഹി തവക്കൽനാ റബ്ബനാ ലാ തജ്അൽനാ ഫിത്നത്തൽ ഖൗമിൽ ളാലിമീൻ. ഞങ്ങൾ അള്ളാഹു തവക്കുൽ ചെയ്യണം, അള്ളാഹുവേ അക്രമികളുടെ കരുവായി ഞങ്ങൾ നീ മാറ്റല്ലേ. ഔഹൈനാ ഇലാ മൂസാ വഅഖി ഇൻഷാ പിന്നീട് സൂചിപ്പിക്കാം. ഏതായാലും ഈ മുഹറം പത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് അത്ര ചെറിയ സന്ദേശമല്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഈ ഫാസിസ കാലഘട്ടത്തിലാണ് നമ്മുടെ നോമ്പ്. ആ അർത്ഥത്തിൽ മൂസാ നബിയുടെ അനുയായികൾ, ധീരരായ അനുയായികളുണ്ട്, മിടുക്കരായ അനുയായികളുണ്ട്, ധൈര്യമുള്ള അനുയായികളുണ്ട്. മൂസാ നബിക്ക് ഭീരുക്കളായ അനുയായികളുണ്ട്, പേടിത്തൊണ്ടന്മാരായ അനുയായികളുണ്ട്. മസലകൾ കെട്ടി സൂറത്തുൽ ബക്കറ എന്ന പത്ര അർത്ഥം അതാ. സൂറത്തുൽ ബക്കറ എന്ന പശു, പശു അല്ലത് എന്താ പശുവിന് അറുക്കു എന്ന് പറയാം. പശുവോ, എന്ത് പശു, എങ്ങനത്തെ പശു, എന്താ നിറം, എന്താ കോലം, എന്താ ഇങ്ങനെ ഫിക്കിഹിലൂടെ ചർച്ച ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലെ കുറെ മൊല്ലമാരുണ്ടല്ലോ, ചർച്ച ഫിക്കിഹിലൂടെ കൊണ്ടുവരാ. പശുവിന് അറക്കാൻ പറ പശുവിന് അറുത്താ മതി, പിന്നെ എന്ത് പശു, എങ്ങനത്തെ പശു, പശുവിന്റെ വാലെങ്ങനെ, പശുവിന്റെ നിറം എങ്ങനെ, അങ്ങനെ അറക്കണോ വേണ്ട, ഇങ്ങനെ കിടന്നിട്ട് മസല ചർച്ച ചെയ്ത്, കർമ്മശാസ്ത്രം ചർച്ച ചെയ്ത് പശുവിന് അറക്കും എന്ന നിയമത്തെ വട്ടം കറക്കിയ ഒരു സമൂഹമാണ് അവരെ പേരെ സൂറത്തുൽ ബക്കറ. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചൻ ഈമാനുള്ള മുസ്ലിങ്ങളായി കുത്തുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.